ബഹുമാന്യനായ പാസ കുരുവിള അവർകൾ, പാസ സി എക്സ് ബിജു, ഇവിടെ ആയിരിക്കുന്ന സീനിയേഴ്സായ എല്ലാ ദേവദാസന്മാർ, എല്ലാവർക്കും കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വന്ദനം. ഒരുപാട് പ്രസംഗിക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്, വളരെ കുറച്ച് പ്രസംഗിച്ച് കൂടുതൽ നേരം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് താല്പര്യമുള്ള സമയത്താണ് 20 മിനിറ്റിൽ കൂടുതൽ നമ്മളൊരു പ്രസംഗം ശ്രദ്ധിക്കുന്നത്. നമുക്കൊത്തിരി താല്പര്യമുള്ളപ്പോൾ, ഇഷ്ടമുള്ളപ്പോൾ, അത്രത്തോളം നമുക്ക് താല്പര്യമില്ലാത്തപ്പോൾ മാക്സിമം പരമാവധി 20 മിനിറ്റാണ് ഒരാളുടെ ശ്രദ്ധ കിട്ടുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളാരും വിഷമിക്കല്ലേ, ഞാൻ 20 മിനിറ്റിൽ കൂടുതലൊന്നും പ്രസംഗിച്ച് നിങ്ങളെ മുഷിപ്പിക്കത്തില്ല. പക്ഷേ സന്തോഷത്തോടെ ഇരിക്കണം. വേദപുസ്തകത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്, അതിൻ്റെ റെഫറൻസ് ഞാൻ പിന്നെ പറയാം. നമുക്കത് പറഞ്ഞിട്ട് വേണമെന്ന് പ്രാർത്ഥിക്കാം. ഇത് ഉപവാസ പ്രാർത്ഥനയല്ല, ഇത് കൺവെൻഷൻ അല്ല, ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് അല്പനേരം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഇരിപ്പാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കൊതിക്കുന്നത് നമ്മുടെ മേൽ ഒരഭിഷേകം വീഴണം. അപ്പൊ നമുക്കൊരു ശീലം ഉണ്ടാകണം, ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കട്ടെ എന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞ കേട്ടോ, ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് തിരിച്ചു പറയാൻ പറ്റും. അതാണ് അമ്മയായ മറിയം ദൈവത്തിൻ്റെ ദൂതൻ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു വാക്ക്, ഓർമ്മയുണ്ടോ? ഇതാ, ഓർക്കുന്നുണ്ടോ? ഇതാ കർത്താവിൻ്റെ, ആ ബാക്കി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പോൾ ദൈവം സംസാരിക്കുന്നത് നമ്മൾ സ്വീകരിക്കാൻ പഠിക്കണം. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവം നമ്മോട് സംസാരിക്കുന്നത് സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം, പെരുമാറണം. കർത്താവിൻ്റെ വചനമൊക്കെ ധ്യാനിച്ച് അനുഗ്രഹത്തിൻ്റെ ദൂതുകൾ, ദൈവം നമ്മുടെ മേലൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ആമേൻ എന്ന് പറയാൻ പറ്റും. ആമേൻ, ആമേൻ, അത് പറയാൻ പറ്റും. അപ്പോൾ സജീവമായി കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കാൻ പറ്റും. ഞാൻ ഇനി പറയാൻ പോകുന്നൊരു വചനം നിങ്ങൾ ഓർക്കണം. ആ വചനം പറഞ്ഞ് പതിയെ പ്രാർത്ഥിക്കാൻ പോവാം. യേശു കർത്താവ് നമ്മളെ നന്നായി മനസ്സിലാക്കുന്ന ഒരാൾ, നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് യേശു. അനേക കുഞ്ഞുങ്ങളുടെ പരാതി എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന്. ശരിയായിരിക്കും, അപ്പന് മനസ്സിലാകുന്നില്ല, അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല, സഹോദരങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അധ്യാപകർക്ക് മനസ്സിലാകുന്നില്ല, കൂട്ടുകാർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ വചനം പറയുന്നു നമ്മളെ നന്നായി മനസ്സിലാക്കുന്ന ഒരാളാണ് യേശു. ദാവീദിനെ ആര് മനസ്സിലാക്കി? ദാവീദിനെ ആര് മനസ്സിലാക്കി? ദാവീദിന്റെ വീട്ടിനകത്തോട്ട് രാജാവായിട്ട് ഒരാളെ അഭിഷേകം ചെയ്യാൻ പ്രവാചകനായ സാമുവൽ വരുമ്പോൾ ദാവീദ് എന്ന് പറയുന്ന ആ കൊച്ചൻ അവിടെ ഇല്ല. പക്ഷെ സാമുവൽ പ്രവാചകനോട് ദാവീദിൻ്റെ പിതാവ് പറഞ്ഞില്ല, ഒരു മോനും കൂടെ ഈ വീട്ടിലുണ്ട്. പോട്ടെ, സാരമില്ല. ദാവീദിന്റെ അമ്മ പറഞ്ഞില്ല,
ഒരാൾ കൂടെ ഈ വീട്ടിലുണ്ട്. അപ്പന്റെ മനസ്സിൽ ദാവീദ് രാജാവാകും എന്ന ഒരു സ്വപ്നമില്ല. അമ്മയുടെ മനസ്സിൽ ദാവീദ് രാജാവാകുമെന്ന ഒരു സ്വപ്നം ഇല്ല. അതുകൊണ്ട് അപ്പൻ പറയാഞ്ഞത്, ഒരു മോനും കൂടെ ഉണ്ട് ഇവിടെ. ഇനി അപ്പൻ പറഞ്ഞില്ലേ പോട്ടെ, അമ്മയ്ക്ക് പറയാമായിരുന്നല്ലോ ഒരു കുഞ്ഞും കൂടെ ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞില്ല. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അപ്പന് സ്വപ്നമില്ല, അമ്മയ്ക്ക് സ്വപ്നമില്ല, ചേട്ടന്മാർക്ക് സ്വപ്നമില്ല എന്നതുകൊണ്ട് ദൈവത്തിന് ദാവീദിനെ കുറിച്ച് ഉണ്ടായിരുന്ന സ്വപ്നം മാറിപ്പോയില്ല. എന്നെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട് എന്ന് വിശ്വസിക്കാൻ അത്ര പേർക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ കേട്ടോ, എന്നെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ടെന്ന് വിശ്വസിക്കാൻ എത്ര കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്! ഉണ്ടെങ്കിൽ കര ഉയർത്തണം. കുഞ്ഞുപ്രായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ സത്യസന്ധമായി പ്രതികരിക്കും. ഇഷ്ടമില്ല ഇഷ്ടമില്ല, ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ട്, അങ്ങനെ പറയുന്നതാണ്. എന്നെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ടെന്ന് വിശ്വസിക്കാൻ മനസ്സുള്ളവർ മാത്രം ഒന്ന് കരകയർത്തി. ദാവീദിനെ ആരാ മനസ്സിലാക്കിയ? ദാവീദിനെ ആരും മനസ്സിലാക്കിയില്ല കുഞ്ഞുങ്ങളെ. ദാവീദിനെ നന്നായി മനസ്സിലാക്കിയ ഒരാളുണ്ട്. ഞാൻ ഇതുപോലെ കുഞ്ഞുങ്ങളുടെ ഒരു ക്യാമ്പിൽ ഒരിക്കലിങ്ങനെ ശുശ്രൂഷിക്കാൻ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ ഞാനൊരിക്കൽ ചർച്ചിൽ പറഞ്ഞാൽ തോന്നുന്നു, എല്ലാം കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടിന് കാരണക്കാരാരാണ്? എൻ്റെ ഇന്നത്തെ മാനസിക പ്രയാസത്തിന്, എൻ്റെ ദുഃഖത്തിന്, സങ്കടത്തിന് കാരണക്കാരാരാ? ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ പേപ്പർ കൊടുത്തു എഴുതിക്കോളാൻ പോകും. എല്ലാവരും എഴുതി, അവരുടെ മനസ്സിനകത്ത് എല്ലാം പേരുകളുണ്ട്. ഇന്നയാള് കാരണമാണ് എനിക്കിത് വന്നത്, ഇന്നയാള് കാരണമാണ്. ചില കുഞ്ഞുങ്ങൾ രണ്ടാമത് പേപ്പർ വാങ്ങിച്ചു. എന്നറിഞ്ഞാൽ ആദ്യത്തെ പേപ്പറിനകത്ത് എഴുതിയിട്ട് തികയുന്നില്ല, രണ്ടാമത് പേപ്പർ വാങ്ങിച്ചെഴുതി. ഒരു മോൻ എന്നോട് വന്ന് ചോദിച്ചു, അങ്കിളെ എൻ്റെ പപ്പയുടെ പേരെഴുതിക്കോട്ടെ. എൻ്റെ പപ്പയുടെ പേരെഴുതട്ടെ. എന്താ കാര്യം? എൻ്റെ പപ്പയ്ക്ക് എന്നോടുള്ള പല പെരുമാറ്റങ്ങളുമാണ് എൻ്റെ പ്രയാസത്തിൻ്റെ കാരണം. എൻ്റെ ഉള്ളിൽ ദേഷ്യം വന്നതിന്, പഠിക്കത്തില്ല എന്ന് തീരുമാനിച്ചത്, എന്റെ ഉള്ളിൽ ഒരു ഇഷ്ടക്കേടുണ്ടായതിന്റെ കാരണം, പല സന്ദർഭങ്ങളിലായി എന്റെ പപ്പ എന്നോട് പെരുമാറിയത്. സംസാരമായിരിക്കും. ആരുടെ പേരെഴുതി? പറ പപ്പയുടെ. ഒരുപക്ഷെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. മറ്റു പലരുടെ പെരുമാറ്റങ്ങൾ നമ്മളോട് പറയുന്നുണ്ടായിരിക്കും, ഇവർക്കാർക്കും എന്നെ മനസ്സിലാകുന്നില്ല. എൻ്റെ അപ്പന് എൻ്റെ അമ്മയ്ക്ക്
എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ ടീച്ചേഴ്സിന്, എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ ചർച്ചിലുള്ളവർക്ക്, എൻ്റെ പാസ്റ്ററിന് ഒന്നും എന്നെ മനസ്സിലാക്കും. ഉണ്ടായിരിക്കാം, ഉണ്ടായിരിക്കാം. പക്ഷെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മളെ നന്നായി മനസ്സിലാക്കുന്ന ഒരാളാണ് യേശു. ഒരു പാട്ട് ഓർക്കുന്നുണ്ട്, എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും, ആ എൻ്റെ പ്രാണ. അടുത്ത വരി എന്ന് പറഞ്ഞു, അമ്മ ഓമനിക്കും പോലെ അപ്പൻ ആ എന്നെ നാഥൻ. ഇതെപ്പോഴെങ്കിലും പാടിയിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? പോട്ടെ, എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? പൗലോസ്ലിഹ പറയുന്നത്, ഒരപ്പൻ്റെ വാത്സല്യത്തോടെ, ഒരമ്മയുടെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ കാണാൻ വാഞ്ചിക്കുന്നു. അത് പൗലോസ എഴുതിയതെങ്കിലും അത് ആരുടെ ഭാഷയാണെന്നറിയാവോ? പരിശുദ്ധാത്മാവിൻ്റെ. നമുക്ക് ഈ ആത്മീയ കാര്യങ്ങളോട് അങ്ങോട്ട് താല്പര്യം വരാത്തതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ ഇതായിരിക്കും. നമ്മളെ ആരും ബാക്കിയെന്ന് പറഞ്ഞേ മനസ്സിൽ. ഞാൻ നിങ്ങളെ കൊണ്ടൊന്നും കര ഉയർത്തിക്കത്തില്ല കേട്ടോ, പക്ഷെ എന്നെ ശ്രദ്ധിക്കണം. ആ കുഞ്ഞിനെ ഒന്ന് വിളിച്ച്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, വേണ്ട. പക്ഷെ നന്നായി മനസ്സിലാക്കുന്ന ഒരാളാണ് പറ. യേശു എന്നെ നന്നായി മനസ്സിലാക്കുന്നത് എന്റെ നല്ല ഗുണങ്ങൾ കണ്ടിട്ടൊന്നുമല്ല. വീട്ടിൽ അത്യാവശ്യം വഴക്ക് കേട്ടിട്ടുള്ള കുഞ്ഞുങ്ങളൊന്ന് കരകർത്തി, അത്യാവശ്യം വഴക്ക് മാന്യമായിട്ട് കേട്ടിട്ടുള്ള ഞാൻ നിങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, യേശു അപ്പച്ചൻ വഴക്ക് പറയും? മോൻ്റെ അഭിപ്രായം പറഞ്ഞു. യേശു അപ്പച്ചൻ വഴക്ക് പറയും? ചിന്തിച്ചിട്ടില്ല അല്ലേ? ഇപ്പൊ ഒന്ന് ചിന്തിച്ചേ, പറയല്ലേ, പറയല്ലേ. പറയൂ, യേശു അപ്പച്ചൻ വഴക്ക് പറയൂ. പറയുമെങ്കിൽ പറയുമെന്ന് പറയണം, പറയത്തില്ല പറയത്തില്ല, പറയുമോ പറയത്തില്ല. ആ നമ്മുടെ ചിന്ത, നമ്മുടെ കാഴ്ചപ്പാടാണ്. യേശു അപ്പച്ചൻ നമ്മളെ വഴക്ക് പറയുമോ? ഇല്ലെന്നാ പറഞ്ഞാലേ. ഇനി നമ്മളൊരു വാക്യം വായിക്കണം. എബ്രായ ലേഖനം 4:15 വാക്യം എല്ലാവരും ഒന്ന് എടുത്തേ. എബ്രായ ലേഖനം 4:15. കുഞ്ഞുങ്ങളെല്ലാം എടുത്തോ, എടുത്തോ. എബ്രായ 4:15 ഒന്ന് വായിച്ചേ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല,
കുഞ്ഞുങ്ങളുടെയിലെല്ലാം പേനയുണ്ടോ? കുഞ്ഞുങ്ങളുടെയിലെല്ലാം ഉണ്ടോ? ആ വാക്യം ഒന്ന് വരച്ചേ. ഒന്നിൽ ആ വാക്യം വരയ്ക്കണം, അല്ലെങ്കിൽ ആ 15 എന്നുള്ളതിൻ്റെ അവിടെ വട്ടം ഇട്ടാലും മതി. ഇട്ടോ ഇട്ടോ. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാവരുടെ വാക്യം ഒന്ന് വായിച്ചേ. 1, 3 പറയാൻ വായിക്കണേ. 1, 2, 3. അത്രേ നമുക്കുള്ളത്. ഇനി അതിൻ്റെ ആദ്യത്തെ വരി മാത്രം ഒന്ന് വായിച്ചേ. നമ്മുടെ അല്ലോ, നമ്മുടെ ബലഹീനതകളിൽ. എന്തില്ല? നമ്മുടെ ബലഹീനതകളിൽ. കണ്ടോ, യേശു കർത്താവിന് നമ്മളോടുള്ള മനോഭാവം വായിച്ചേ. നമ്മൾ വഴക്ക് കേട്ടത് മൊത്തം എന്തിനാന്നറിയോ? എന്തിനാ വഴക്ക് കേട്ടിട്ടുള്ള? എന്തെങ്കിലും ഒക്കെ ബലഹീനതകളെ ചൊല്ലിയാണ് നമ്മളെല്ലായ്പ്പോഴും ബാക്കി പറ. എന്നാൽ യേശു കർത്താവിന് നമ്മളോടുള്ള മനോഭാവം എന്ന് വായിച്ചേ. നീ വായിച്ചേ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവൻ അല്ല. അപ്പൊ എന്താണ് മനോഭാവം? നമ്മൾ ജീവിതത്തിൽ തോറ്റുപോയി, യേശുവിന് നമ്മളുള്ള മനോഭാവം എന്തുവാ? നമ്മുടെ ജീവിതത്തിൽ അനുസരണക്കേട് സംഭവിച്ചു, യേശുവിന് നമ്മളുള്ള മനോഭാവം എന്തുവാ? നമ്മുടെ ജീവിതത്തിൽ നമ്മളങ്ങ് പരാജയപ്പെട്ടു പോയി, യേശുവിന് നമ്മളുള്ള മനോഭാവം എന്തുവാ? സഹതാപം. ആ സഹതാപം എന്താണെന്നറിയാവോ? ഏയ്, നിനക്കിത് വന്നു പോയല്ലോ എന്നല്ല. കുഞ്ഞേ, സാരമില്ല, നിന്നെ ജയിപ്പിക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു പരാജയം സംഭവിച്ചില്ലേ, സാരമില്ല, നീ ഞാനുമായിട്ട് സഹകരിച്ചാൽ നിന്നെ അത്ഭുതകരമായി ജയിപ്പിക്കാനാ ഞാൻ വന്ന് നിൽക്കുന്നത്. അതാണ് സഹതാപം. അതിൻ്റെ ഒരു തെളിവ് ഞാൻ പറയട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായത്തിൽ, ഇനി എന്നെ ശ്രദ്ധിച്ച് എടുക്കണ്ട, ലൂക്കോസ് സുവിശേഷം 15 അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്ന എന്തുവാ? ലൂക്കോസ് 15. അപ്പോഴേ പ്രൊജക്ടർ ഇട്ടു. ഇടല്ലേ ഇടല്ലേ ഇടല്ലേ. ലൂക്കോസ് 15. കുഞ്ഞുങ്ങളൊന്ന് എന്ത് ചെയ്യ്? ലൂക്കോസ് 15. ക്ലൂ തരണ്ട, ക്ലൂ തരട്ടെ, തരട്ടെ, തരട്ടോ. എന്നോടിവിടെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന ഞാൻ പെട്ടെന്ന് നടത്താം, ഇല്ലേ ഞാൻ താമസിപ്പിക്കും. ലൂക്കോസ് 15 ക്ലൂ തരാം. കാണാതെ പോയി, കാണാതെ പോയി, കാണാതെ പോയി. ലൂക്കോസ് 15 അവസാന ഭാഗം എന്തുവായിരുന്നു? ആട്, ബ്രഹ്മ, പുത്രൻ. ഇനി പറ, ലൂക്കോസ് 15 അവസാനം എന്തുവാണ്? കാണാതെ പോയി, അതിനെ കണ്ടു കിട്ടി, അതാണ് പ്രതിപാദ്യം. അതിൽ ആദ്യം പറഞ്ഞേക്കുന്നത് ആടിന്റെ കാര്യം, രണ്ടാമത് പറഞ്ഞേക്കുന്നത് ബ്രഹ്മയുടെ കാര്യം, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പുത്രന്റെ കാര്യം. ഈ മോൻ തിരിച്ചു വരുമ്പോ അപ്പനും മോനോടുള്ള സഹകരണം എങ്ങനെയാണ്? മോൻ എങ്ങനെയാ വന്നെന്നറിയോ? അപ്പാ, യോഗ്യനല്ല. ആ
അപ്പൻ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന യേശു കർത്താവ് നമ്മുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഒറ്റ ചോദ്യം ഇപ്പൊ ചോദിക്കുന്നില്ല. നിങ്ങൾ പരാജയപ്പെട്ട് കാണും, നിങ്ങൾ തോറ്റ് കാണും, നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്ന് കാണും, നിങ്ങൾ ബൈബിള് വായിക്കാതിരുന്ന് കാണും, നിങ്ങൾ ആരാധിക്കാതിരുന്ന് കാണും, നിങ്ങൾ കുറ്റക്കേട് കാണിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ തലയും കുത്തി നടന്ന് കാണും, എന്തായാലും കാണിക്ക്. ഇന്ന് ഇവിടെ വന്നേക്കുന്ന യേശു അപ്പത്തിന് ഒരൊറ്റ ചോദ്യമില്ല നിങ്ങളോട്. മറിച്ച് യേശു അപ്പത്തിന് ഒരു കാര്യം പറയാനുണ്ട്, ഇന്ന് ഒരു പുതിയ ഒരു ചരിത്രം നമുക്ക് തുടങ്ങാം. കാർമുകിൽ പോലെ ഞാൻ നിന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയാം. ആടിയുടെ അഗാധങ്ങളിലേക്ക് നിന്റെ പാപങ്ങൾ ഞാൻ തൂത്തെറിയാം. അപ്പൊ ഇന്നത്തെ ഡേറ്റ് എന്നാ? 2024 പറ. ഏപ്രിൽ മാസം എത്രാം തീയതി? 2024 ഏപ്രിൽ മാസം 10th യേശു കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ചരിത്രം എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് സംഭവിക്കട്ടെ എന്ന് പറയാൻ എത്ര പേർക്ക് ഇന്ന് പകൽ മനസ്സുണ്ട്? 2024 ഏപ്രിൽ മാസം 10th യേശു കർത്താവിന് എന്റെ ജീവിതത്തിൽ പുതിയ ഒരു ചരിത്രം എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാർ എന്ന് പറയുന്നവർ മാത്രം ഒന്ന് കരങ്ങൾ ആടിച്ച് കർത്താവിനെ ആരാധിക്കും. സന്തോഷമുണ്ടോ? അതിന് സന്തോഷമുണ്ടോ? ഉണ്ടോ? ഞാൻ എൻ്റെ വളരെ കുഞ്ഞു പ്രായത്തിൽ നല്ല ഭക്തനായി അനുസരണമുള്ളവനായി ഒരു പാപവും ചെയ്യാതെ ജീവിച്ചത് കൊണ്ടാണ് കർത്താവ് എന്നെ വേലക്കാക്കി. എന്തോ ഇപ്പം പറഞ്ഞേ? ഞാനെന്തോ ഇപ്പം പറഞ്ഞേ? ഞാൻ ജനിച്ച സമയം മുതൽ ഭക്തനായി ഒരു പാപവും ചെയ്യാതെ അനുസരണമുള്ളവനായി ജീവിച്ചത് കൊണ്ടാണ് പറ കർത്താവിൻ്റെ വേലയ്ക്ക് ആക്കിയത്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ആ പറഞ്ഞത് വിശ്വസിക്കുന്നില്ലേ? ഏ, ഞാൻ ആ പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ട്. പറ. ഇല്ല, അതെന്താ വിശ്വസിക്കാതെ? ഞാൻ എൻ്റെ കാര്യം അറിഞ്ഞ, ഞാൻ ജനിച്ച മുതലെ ഭക്തനായി അപ്പൊ അത് വിശ്വസിക്കുന്നില്ലല്ലോ അല്ലേ? അത്യാവശ്യം പാപമൊക്കെ ചെയ്ത് ഇല്ലേ? അല്ലേ, എന്നെ കണ്ടു തോന്നുന്നില്ലേ? ഉഴപ്പി അടിച്ച് അവസാനം കർത്താവ് പിടിച്ച് ഉപദേശിപ്പണി ഏൽപ്പിച്ചാൻ തോന്നുന്നില്ലേ? അപ്പൊ എന്നെ ഇത് ഏൽപ്പിച്ചെങ്കിൽ നിങ്ങളെ ഏൽപ്പിക്കാൻ പറ്റും. അമേൻ. എന്നെ വിശുദ്ധീകരിച്ചെങ്കിൽ നിങ്ങളെ വിശുദ്ധീകരിക്കാൻ. അതിൻ്റെ ഒരു മുഖാന്തരമാണ് ഇന്ന് പകൽ നടക്കുന്നത്. ശരിക്കും ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ റിസൾട്ട് എപ്പോഴാ വെളിപ്പെടുന്നതെന്ന് നമുക്കറിയത്തില്ല ദൈവമക്കളെ, അതറിയത്തില്ല. പക്ഷേ എന്നെങ്കിലും ഒരു സമയം, ഒരു പക്ഷേ തൊട്ടടുത്ത സമയമായിരിക്കും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാകും, ആമേൻ, ഇന്ന് എന്തുവാ നമ്മുടെ ജീവിതത്തിൽ നടന്നത്. അപ്പൊ യേശു കർത്താവിന് നമ്മളോടുള്ള മനോഭാവം എന്ന് പറയുന്നത് തെറ്റിപ്പോയി കാണും, തകർന്നു പോയി കാണും, തോച്ചു പോയി കാണും, അനുസരണക്കേട് സംഭവിച്ചു കാണും,
പലരുടെ മുമ്പിൽ നമ്മൾ കുറ്റവാളിയായിരിക്കും, പക്ഷേ യേശു കർത്താവിന് നമ്മളോടുള്ള മനോഭാവം എന്ന് പറയുന്നത്, കുഞ്ഞേ മനസ്സ് വയ്ക്കാമെങ്കിൽ നിന്നെ ഇതിനകത്ത് പരിപൂർണമായി ജയിപ്പിച്ചെടുക്കാൻ ഞാൻ മനസ്സുള്ളവനായി മനസ്സുള്ള കുഞ്ഞുങ്ങളെല്ലാവരും ആത്മാവിൽ കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു കൊണ്ട് പ്രാർത്ഥിച്ച് ദൈവത്തെ കൊണ്ട് ആരാധിച്ച് അന്യഭാഷ പ്രാപിച്ച കുഞ്ഞുങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ആരാധിക്കും, വലിച്ചടിച്ച് കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കുക. പിശാചി കെട്ടിയ സകല കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പൊട്ടിപ്പോ. ഇവർ ദൈവത്തിനു വേണ്ടുന്ന കുഞ്ഞുങ്ങളാണ്, ഇവർ യേശുവിന് പ്രിയമുള്ള കുഞ്ഞുങ്ങളാണ്, ഇവർ യേശുവിന് ആവശ്യമുള്ള കുഞ്ഞുങ്ങളാണ്. നിർത്തരുത്, നിർത്തരുത്, നിർത്തരുത്. വായികളെ തുറന്നു കൊടുക്ക, വായികളെ തുറന്നു കൊടുക്ക. നിങ്ങളുടെ മേൽ അഭിഷേകം വീഴുന്നു, നിങ്ങളുടെ മേൽ അഭിഷേകം വീഴുന്നു, നിങ്ങളുടെ മേൽ അഭിഷേകം വീഴുന്നു. നിർത്തരുത്, നിർത്തരുത്, നിർത്തരുത്. പെൺകുട്ടികൾ ആൺകുട്ടികൾ കരങ്ങളെ അടിച്ച് ആത്മാവിൽ സഞ്ചരിക്ക, സംസാരിക്ക. നിങ്ങളുടെ നാവിനെ വിട്ടുകൊടുത്തെ, നാവിനെ വിട്ടുകൊടുത്തെ, നാവിനെ വിട്ടുകൊടുത്തെ, നിങ്ങളുടെ നാവിനെ വിട്ടുകൊടുക്ക, നാവിനെ വിട്ടുകൊടുക്ക, നിങ്ങളുടെ നാവിനെ തുറന്നു കൊടുക്ക. യേശുവിന് നിങ്ങളെ വേണം, 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 യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. രണ്ട് മിനിറ്റ് കൂടെ കരങ്ങൾ അടിച്ച് ആരാധിക്കും, രണ്ട് മിനിറ്റ് കൂടെ ചേർത്തടിച്ച് ശക്തിയോടെ അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കരുത്. രണ്ട് മിനിറ്റ് കൂടെ അത്താവിൽ സഞ്ചരിക്കുക. ഒരു പകർച്ച നടക്കട്ടെ, ഒരു പകർച്ച നടക്കട്ടെ, ഒരു പകർച്ച നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ മേൽ. ഒരു പകർച്ച നടക്കട്ടെ, ഒരു അഭിഷേകം സംഭവിക്കട്ടെ. കരങ്ങളെ അടിച്ച് കൂടെ ആരാധിച്ച്, കരങ്ങളെ അടിക്ക്, കരങ്ങളെ അടിക്ക്, കരങ്ങളെ അടിച്ച് വായികളെ തുറന്നു കൊടുക്ക്, തുറന്നു കൊടുക്ക്, തുറന്നു കൊടുക്ക്, തുറന്നു കൊടുക്ക്, തുറന്നു കൊടുക്ക്. റബല തുരയ അന്തല രഗന ഹദര ജഗന ഹദര വധന 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 തുരജ നഗദ നഗജ ധികന 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 ധികല ധികര 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 ധികര. ഒന്നര മിനിറ്റ് കൂടെ അത്താവിൽ സഞ്ചരിക്കുക, ഒന്നര മിനിറ്റ് കൂടെ, ഒന്നര മിനിറ്റ് കൂടെ അത്താവിൽ സഞ്ചരിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ കുടുക്കുകളും പോട്ടെ, എല്ലാ കെണികളും പോട്ടെ, എല്ലാ ചിന്തകളും ശുദ്ധീകരിക്കപ്പെടട്ടെ, എല്ലാ വിചാരങ്ങളും ശുദ്ധീകരിക്കപ്പെടട്ടെ. പിശാചും അവന്റെ ദൂതന്മാരും ഇട്ടിരിക്കുന്ന കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് മകൻ പൊട്ടിപ്പോ. ജലമതിരി
നാവിൽ വരുന്ന ഭാഷകൾ പറഞ്ഞാരാധിക്കെ, പറഞ്ഞാരാധിക്കെ, പറഞ്ഞാരാധിക്കെ. നാവിൽ വരുന്ന വാക്കുകൾ പറഞ്ഞാരാധിക്കെ, നാവിൽ വരുന്ന വാക്കുകൾ പറഞ്ഞാരാധിക്കെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. ആര് നിയന്ത്രിക്കാതെ സഞ്ചരിക്ക, 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 സഞ്ചരിക്ക. യേശുവിനെ എന്നെ മനസ്സിലാവും, അങ്ങോട്ട് എഴുതിക്കേ. യേശുവിനെ എന്നെ മനസ്സിലാകും. യേശുവിനെ എന്നെ എന്റെ പേപ്പറില്ലേ, കുഞ്ഞിന്റെ കയ്യിലില്ലേ പേപ്പർ? ഈ മോനൊരു പേപ്പർ കൊടുത്തായിരുന്നു. മക്കൾ അതിൽ നിന്നൊരു പേപ്പർ അങ്ങോട്ട് കൊടുക്കും. അതിൽ നിന്നൊരു പേപ്പർ. ആ അതേണ്ട, ബുക്കുണ്ട്, ബുക്കുണ്ട്. കയറണ്ട, കയറണ്ട. എത്ര പേരെഴുതി? യേശുവൻ എന്നെ മനസ്സിലാകുന്ന എത്ര പേരെഴുതി? ഏ, എത്ര പേരെഴുതി? പെങ്കുഞ്ഞുങ്ങൾ എത്ര പേരെഴുതി? എഴുതി ഒന്ന് വായിച്ചേ. നീ എല്ലാവരും എഴുതി? ഓക്കെ. ബോയ്സ് എല്ലാം മോന് പതിനോ എന്നാ തരാം. എഴുതി, എല്ലാവരും എഴുതിയോ? മോൻ എഴുതിയോ? നീല ടീഷർട്ട് എഴുതിയോ? എന്തോ എഴുതിയേ. യേശുവിനെ എന്നെ. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് എന്നോട് മറുപടി പറയൂ. പറയൂ, സത്യമേ പറയാം. പറയുമോ? എന്നെ ആർക്കും മനസ്സിലാകുന്നില്ലെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ച ആരെങ്കിലും എന്നെ തിരിപ്പുണ്ട്? പറ സത്യമായിട്ട്, ഉള്ള കാര്യം ഉള്ള പോലെ പറ. എന്നെ പലർക്കും മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, ടീച്ചേഴ്സായിരിക്കാം, കൂട്ടുകാരായിരിക്കാം. ആ വാക്ക് എത്ര പവർഫുൾ ആണ്. എല്ലാവർക്കും നമ്മളുള്ള പ്രശ്നം എന്താണെന്നറിയാം? നമ്മുടെ ബലഹീനതകളാണ്.
നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് പലർക്കും പരാതികൾ. എനിക്ക് കഴിയാതെ വന്നു, എനിക്ക് പറ്റാതെ പോയി, എന്നെ കൊണ്ട് സാധിച്ചില്ല. അതെല്ലാം എന്തായിരുന്നു അറിയാം? എന്റെ ബലഹീനതകളിൽ സംഭവിച്ചൊരു കാര്യം. പക്ഷെ എന്റെ ബലഹീനതകളിൽ യേശു കർത്താവിന് എന്നോടുള്ള മനോഭാവം പരാതിയല്ല, കുറ്റപ്പെടുത്തലല്ല, വഴക്കു പറച്ചിലല്ല, നീ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊരു ചോദ്യമല്ല. നീ അങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കത്തില്ലെന്ന് ഞാൻ ധൈര്യത്തോടെ പറയുന്നത്, ലൂക്കോസ് 15 ഇളയ മോൻ കേറി വരുമ്പോൾ അപ്പൻ ഒരു ചോദ്യമില്ല അങ്ങോട്ട്. ഇളയ മോന് പറയാനുണ്ട്, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയാനായി ഓടി വരുമ്പോൾ ഒരു കാര്യവും പറയാതെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ അപ്പൻ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ ഇപ്പോഴും എന്റെ മകനാണ്, നീ ദാസനാകാൻ തീരുമാനിച്ച് എന്റെ അരികിലേക്ക് വരുമ്പോഴും നിന്റെ കവളിൽ ഞാൻ തരുന്ന ചുംബനത്തിന്റെ അർത്ഥം എന്റെ മനസ്സിൽ നീ ദാസനല്ല, എന്റെ മനസ്സിൽ ഇപ്പോഴും നീ മകനാണ്. ഞാൻ ഈ പറയുന്നതും പ്രസംഗിക്കുന്നതും 100% സത്യസന്ധമായിട്ടാണ് കേട്ടോ. നിങ്ങൾ എന്നെ ദരിദ്രിക്കൽ, എന്നെ കൊണ്ട് കൈയടിപ്പിക്കാൻ, എന്നെ കൊണ്ട് ഹല്ലേലൂയ പറയിക്കാൻ അങ്ങനെയൊക്കെ പാസ്റ്ററല്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു, യേശു കർത്താവിന് നിങ്ങളെ നന്നായി മനസ്സിലാവും. ആ യേശു കർത്താവിന് ഇന്ന് പകൽ നമ്മളോടുള്ള മനോഭാവം പരാതി പറച്ചിലിൻ്റെതല്ല, കുറ്റപ്പെടുത്തലിൻ്റെതല്ല, വഴക്കു പറച്ചിലിൻ്റെതല്ല, സഹതാപമാണ്. 2024 ഏപ്രിൽ മാസം 10 വരെ നിനക്ക് നടക്കാൻ കഴിയാതെ പോയത്, നിനക്ക് ജയിക്കാൻ കഴിയാതെ പോയത് യേശുവിന് വിഷയമല്ല, എന്നാൽ ഇന്ന് മകളവിന് വിഷയമുള്ളത് നിന്നെ ഒന്ന് ജയിപ്പിക്കാൻ, നിന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ, നിന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ, നിന്നെ ഒന്ന് അനുഗ്രഹമാക്കി മാറ്റാൻ. ചുടപരാധന സദ്ധനാധിയാര അല്ലാതെ ഒരു അധ്യാപകനൊരു കൊച്ചു വടിയും എടുത്തുകൊണ്ട് നിൽക്കുന്നത് പോലെ അല്ല യേശു അപ്പച്ചൻ ഇന്ന് പകലെന്റെ ഉമ്മ നിൽക്കുന്നത്. എന്തുകൊണ്ട് നിൽക്കുന്നതെന്നറിയാവോ? നമ്മളെ പരിപൂർണമായി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി വില കൊടുത്തയാളാണ് അദ്ദേഹം. ഇപ്പൊ നമ്മൾ ജയിച്ചു കയറുക എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ യേശുവിന്റെ സ്വപ്നം. ഇപ്പൊ നമ്മൾ എവിടെയെല്ലാമാണോ തളർന്ന് ഉരുകി വീണ് ഉടഞ്ഞിരിക്കുന്നത് അവിടെയെല്ലാം നമ്മളെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് യേശു കർത്താവിന് നമ്മളെ കുറിച്ചുള്ള സ്വപ്നമാണ്. അല്ലാതെ നമ്മളെയൊക്കെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞിട്ട് കുറ്റപ്പെടുത്തി നീ ശരിയാകത്തില്ലെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളല്ല യേശു. നൂറ് ശതമാനം ഗ്യാരണ്ടിയോടെ യേശു കർത്താവിന് ഇന്ന് പറയാനുണ്ട്, എന്നോട് കൂടെ ഒന്ന് സഹകരിക്കാവോ, നിന്നെ ഞാൻ രക്ഷിച്ചെടുക്കാം. എന്നോട് കൂടെ ഒന്ന് സഹകരിക്കാവോ, നിന്നെ ഞാൻ ജയിപ്പിച്ചെടുക്കാം. എന്നോട് കൂടെ ഒന്ന് സഞ്ചരിക്കാവോ, അവൻ നിന്നിൽ ഞാൻ അത്ഭുതങ്ങൾ ചെയ്യാം. അവൻ നിനക്ക് പോലും ചെയ്യാൻ കഴിയത്തില്ലെന്ന് നിനക്ക് തോന്നുന്നത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കത്തക്ക തരത്തിൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന യേശുവിന്റെ സ്നേഹത്തിന്റെ പേരാണ് അഭിഷേകം. അല്ലാതെ നമ്മളെ ചർച്ചിലെ ആരാധന വേളയിൽ നമ്മളെ കൊണ്ട് അന്യഭാഷ പറയിക്കുന്നതിന് മാത്രമല്ല അഭിഷേകം. അഭിഷേകം എന്ന് പറയുന്നത്
എന്നെ പരിപൂർണമായി ജയിപ്പിച്ചെടുക്കാൻ എന്റെ മേലേക്ക് പകരുന്ന കർത്താവിന്റെ സ്നേഹമാണ് അഭിഷേകം. എത്ര പേർക്ക് വേണം? എത്ര കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പകൽ അഭിഷേകം വേണം? മനസ്സോടെ എത്ര പേര് കര ഉയർത്തി എനിക്ക് അഭിഷേകം വേണം? നോക്കിക്കേ, സ്വർഗം ഇതിനു വേണ്ടി കാത്തു നിൽക്കുക. എന്റെ ദൈവമക്കളെ, നിങ്ങളെ ഒരു ക്യാമ്പസിൽ ഒന്ന് ഉപയോഗിക്കാം, നിങ്ങളെ ഒരു ജോലി സ്ഥലത്തൊന്ന് ഉപയോഗിക്കാം, നിങ്ങളെ നിങ്ങൾ ഭാവി കാലത്തിടപെടുന്ന മേഖലകളിൽ ഉപയോഗിക്കാൻ അല്ല, നിങ്ങളെ ഒരു പ്രവാചകനായി ഉപയോഗിക്കാൻ, നിങ്ങളെ ഒരു അപ്പോസ്തലനായി മാറ്റാൻ, നിങ്ങളെ ഒരു ഇടയനാക്കി നിർത്താൻ, നിങ്ങളെ ഒരു ഉപദേഷ്ടാവാക്കി മാറ്റാൻ, നിങ്ങളെ ഒരു ഭംഗിയുള്ള എഴുത്തുകാരനാക്കി മാറ്റാൻ ഇന്ന് പകൽ യേശു വെയിറ്റ് ചെയ്യുന്നു. ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ കർത്താപ്പച്ചന്റെ കൈ പിടിച്ച് ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് ഹൃദയം പറയുന്ന എത്ര കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് പകൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ യേശു കർത്താവിന്റെ കൈ പിടിച്ച് വിശ്വാസത്താൽ ഇന്ന് വരെയുള്ള ചരിത്രത്തെ മാറ്റിമറിക്കാൻ ഈ കർത്താവിനെ സഹായിക്കുമെങ്കിൽ ആ കർത്താവുമായി ചേർന്ന് സഞ്ചരിക്കാൻ ഞാൻ തയ്യാറാന്ന് പറയുന്നവർ, ആമൻ. അന്യഭാഷ പ്രാപിച്ച കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ചെറുതായിട്ടൊന്ന് അടിച്ച് അന്യഭാഷയിലൊന്ന് സംസാരിച്ച് റാബാരാധര ജനപ്രവാദന അന്തലാസിയ രഗജന പ്രവാദന കുഞ്ഞുങ്ങൾ മാത്രം ഒന്ന് കരാടിച്ച് കർത്താവിനെ ആരാധിച്ച്. ഉത്സാഹത്തോടെ കരാടിച്ച് ആരാധിക്ക്. അത് കത്തട്ടെ 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 ആ അഭിഷേകത്തിന്റെ തീ കത്തട്ടെ. റബല ധുര കണ്ടക ജബർഗ ബദല കണ്ടക ജാനവർദ്ധന ഞങ്ങൾ ജയമെടുക്കുന്നു. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, കുറ്റബോധത്തിലല്ല ജീവിക്കണ്ടേ. കർത്താവിന്റെ സന്നിധി വരുമ്പോ കുറ്റബോധത്തോടല്ല വരണ്ട. പിന്നെ എങ്ങനെ വരണ്ട? എങ്ങനെ വരണ്ട? പറ എങ്ങനെ വരണ്ട? ഒന്നുകൂടെ ഇച്ചിരൂടെ ഒന്ന് ചിന്തിച്ചു പറഞ്ഞു. ക്ലൂ തരാം, വേണോ? സന്തോഷത്തോടെ, ധൈര്യത്തോടെ, ഭാരത്തോടെ, കണ്ണുനീരോടെ, കർത്താവിന്റെ അടുക്കൽ എങ്ങനെ വരും? ധൈര്യത്തോടെ. എന്താ ധൈര്യം എന്നറിയാം? എന്നെ രക്ഷപ്പെടുത്താൻ എന്നോട് സഹതാപം കാണിക്കുന്ന എന്റെ മഹാപുരോഹിതനാ ക്രിസ്തു. നീ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, അതിനോട് ചേർന്നുള്ളത്. അല്ല, അന്ന് അതിന് തൊട്ട് മുമ്പ് എബ്രായ ലേഖനം 4:15 പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. ശരിക്കും അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്താണെന്നറിയോ? ശരിക്കും, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമുക്ക് തുല്യമായി സകലത്തിലും അവൻ പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ പാപം ചെയ്തില്ല. ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന സകല അനുഭവങ്ങളിലൂടെ യേശു കടന്നുപോയി. എല്ലാം
ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന എല്ലാ വ്യഥകളും യേശു കടന്നുപോയി. അവിടെ കർത്താപ്പച്ചൻ നമ്മളോട് പറയാനുണ്ട്, കുഞ്ഞേ എനിക്കറിയാം നീ ഇപ്പോൾ അനുഭവിക്കുന്ന സംഘർഷം, നീ അനുഭവിക്കുന്ന മാനസിക പ്രയാസം, നീ അനുഭവിക്കുന്ന വിഷമം. അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം എന്നാണ് എനിക്ക് നിന്നോടുള്ള സഹതാപം. പൗലോസ് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ, പാപികളിൽ ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റം ചെറിയ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനുമല്ല. അത് പുള്ളിക്ക് പുള്ളിയെ കുറിച്ചുള്ള അഭിപ്രായം. കർത്താവിനോ? പിന്നീട് പൗലോസ് പറഞ്ഞു, എന്നെ വിശ്വസ്തനെ നെണ്ണി എനിക്ക് ശുശ്രൂഷയ്ക്ക് ശക്തി തന്നു. കർത്താവ് പറഞ്ഞു, ഓക്കെ, അതല്ല നീ പറഞ്ഞു, പാപികളിൽ ഒന്നാമനാണ്, വിശുദ്ധന്മാരിൽ ചെറിയവനാണ്, സഭയെ ഉപദ്രവിച്ചത് കൊണ്ട് അപ്പസ്തോലനെന്ന് വിളിക്കുക യോഗ്യനല്ലൊക്കെ നീ പറഞ്ഞു, പക്ഷേ എന്റെ കണ്ണിൽ ലോകസ്ഥാപനത്തിനു മുൻപേ നീ ഒരു അപ്പോസ്തലൻ. ചോദ്യം, എന്റെ കണ്ണുകൊണ്ട് ഞാൻ എന്നെ കാണുന്നു, യേശുവിന്റെ കണ്ണിലൂടെ ഞാൻ എന്നെ കാണുന്നു? നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾ നിങ്ങളെ നോക്കിയാൽ നിങ്ങൾ അയോഗ്യരാണ്, നിങ്ങൾ കുറവുള്ളവരാണ്, നിങ്ങൾ ബലഹീനരാണ്, നിങ്ങൾ പരാജിതരാണ്, നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തവരാണ്. എന്നാൽ യേശു കർത്താവിന്റെ കണ്ണിലൂടെ വിശ്വാസത്താൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ക്രിസ്തുവിൽ ജയാളികളാണ്. അതാ സുവിശേഷത്തിന്റെ മർമ്മം. ധൈര്യത്തോടെ ജീവിക്കും. നിങ്ങൾക്കറിയാവോ, ഇങ്ങനെ ഒരു വർത്തമാനം നിങ്ങളെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു കുഞ്ഞിൻ്റെ വായിൽ നിന്ന് ഒന്ന് കേട്ടാൽ രക്ഷപ്പെടുന്ന എത്രയോ ആളുകൾ ഈ ഭൂമിയിലുണ്ടെന്നറിയാം. ഒരു പ്രാവശ്യം ഞങ്ങളുടെ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നവൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുക കുഞ്ഞ്, എന്നെ മരത്തിന്റെ ചോട്ടിലോട്ട് വിളിച്ചോട്ട് പോയിട്ട് എന്നോട് എന്റെ അവന്റെ കൈ കാണിച്ചിട്ട് പറഞ്ഞു, 16 മുറിവുകൾ. വീട്ടിലെ പ്രശ്നം കൊണ്ട്, മനസ്സിലാക്കുന്നില്ലെന്നുള്ള ചിന്ത കൊണ്ട് സ്വയം സൃഷ്ടിച്ച 16 മുറിവുകൾ ഉണങ്ങിയ പാട് അവന്റെ കയ്യിൽ. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന മോന മരത്തിന്റെ ചോട്ടിലോട്ട് കൊണ്ടുപോയി എന്നോട് പറഞ്ഞതാ, എന്നെ കാണിച്ചതാ. ഇന്നല്ല ദൈവകൃപയായി ജീവിക്കും. ഇതുപോലെ പിടയുന്ന എത്രയോ പേരോട് നിങ്ങളുടെ ഒറ്റ വാക്കിലൂടെ അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ, നിങ്ങളുടെ മേൽ ദൈവം ഒരു അഭിഷേകം വെക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഞാൻ തയ്യാറെന്ന് പറയാൻ എത്ര പേരുടെ കര ഉയരും. ശക്തനായ പത്രോസിനെ ദൈവരാജ്യത്തിന് കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അന്ത്രയോസ് വന്ന ഒറ്റ കാര്യാ പറഞ്ഞത്, ഞങ്ങൾ മശിഹയെ, ക്രിസ്തുവിനെ കണ്ടെത്തി. മതി, നീ പറഞ്ഞ ഒറ്റ വരി കർത്താവിന്റെ സന്നിധിയിൽ ഒരു അപ്പോസ്തോലനെ കിട്ടി. ഇന്ന് പകൽ ഇവിടുന്ന് മടക്കി വിടുമ്പോൾ നമ്മൾ അടുത്ത ദിവസം പറയുന്ന ഒറ്റ വരിയിൽ ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടത്തക്ക തരത്തിൽ നമ്മുടെ മേലൊരു അഭിഷേകത്തെ ഇന്ന് പകൽ വെക്കാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഞാൻ തയ്യാർ എന്ന് പറയുന്നവരുടെ കരങ്ങൾ എത്ര സ്വർഗത്തിലേക്ക് ഇന്ന് പകൽ ഉയരും. ഇന്ന് പകൽ രണ്ടു മൂന്ന് തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. ഒന്ന്, എനിക്ക് ഫുൾ ടൈം ഇതുപോലെ കർത്താവിന്റെ വേല ചെയ്യണം. ഫുൾ ടൈം അല്ല, എനിക്ക് നല്ല ഒരു ജോലി വാങ്ങിച്ചിട്ട് കർത്താവിൻ്റെ വേല ചെയ്യണം. അല്ല, എനിക്ക് ബിസിനസ് ചെയ്യുകയും വേണം, കർത്താവിൻ്റെ വേല ചെയ്യുകയും വേണം. നിങ്ങളുടെ തീരുമാനം. ഞാൻ എൻ്റെ സ്വന്തം ഉപജീവനത്തിനുള്ള മാർഗം അന്വേഷിച്ച് കണ്ടെത്തിയിട്ട്
എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ ചെലവാക്കിയിട്ട് ഞാൻ കർത്താവിൻ്റെ കാര്യം ചെയ്യാം. അത് നിങ്ങളുടെ തീരുമാനം. നല്ലൊരു ജോലി വാങ്ങിച്ചിട്ട് സാധാരണ പാസ്റ്റേഴ്സിന് റീച്ച് ചെയ്യാൻ പറ്റാത്തൊരു ഏറിയ കാത്തോട്ട് കയറി അവിടെ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കും. നിങ്ങളുടെ തീരുമാനം. അല്ല, ആമേൻ. ഫുൾ ടൈം വിശ്വാസത്തിൽ കർത്താവിൻ്റെ മുഖത്ത് നോക്കി കർത്താവിന് വേണ്ടി ജീവിക്കുക. അത് എന്ത് നിങ്ങളുടെ തീരുമാനം. പക്ഷേ എന്തായാലും കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇന്ന് പകൽ സന്തോഷമുള്ള എത്ര പേരിനകത്തുണ്ട്? ഞാൻ ഒറ്റ വാക്ക് ഇവിടെ നിർത്തി രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഫുൾ ടൈം എനിക്ക് വിശ്വാസത്താൽ നല്ല കർത്താവിൻ്റെ വേലക്കാരൻ, നല്ല ഒരു പ്രാസംഗികനായി, നല്ല ഒരു ശുശ്രൂഷകനായി, നല്ലൊരു പ്രവാചകനായി, നല്ലൊരു അപ്പോസ്തലനായി, നല്ല കൃപാവര പ്രാപ്തിയുള്ള ഒരാളായി എനിക്ക് മാറണമെന്ന് ഹൃദയം പറയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കരുതരുത്. ഫുൾ ടൈം, ജോലിയോടല്ല, ബിസിനസ്സോടല്ല, ഫുൾ ടൈം, ഫുൾ ടൈം. പെങ്കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഫുൾ ടൈം. ആകുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന് ഉണ്ടോ? ഫുൾ ടൈം. നിങ്ങൾ താഴ്ത്തി കിട്ടും. അല്ല, എനിക്ക് ഒരു ജോലിയോട് കൂടെ കർത്താവിൻ്റെ വേല ചെയ്യണം. ഞാൻ തന്നെ വരുമാനം കണ്ടെത്തി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി അതിൽ നിന്ന് ചെലവിട്ട് ഒരു മനുഷ്യൻ്റെ ഒരു ഒരു സൗജന്യത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ സ്വയം പര്യാപ്തി ഉള്ള ഒരാളായി നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യും. അവരെന്ന് കരകം. ഹാ ഹാ, ഏറ്റവും കൂടുതൽ അങ്ങനെയാണ്. പൗലോസിനെ പോലെ കൂടാരപ്പണി ചെയ്ത് ഉപജീവനം കഴിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തി ചെലവിട്ടുന്നു. ഞാനൊരു കാര്യം പറഞ്ഞു, കോടികൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിടുന്ന ഒരാളാക്കി ദൈവത്തിന് നിങ്ങളെ മാറ്റാൻ കഴിയും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാവും. കൊച്ചു വിശ്വാസമുള്ളവരാരും കൂടെ എഴുതേക്കണ്ട. കോടികൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിടത്ത അത്യാധുനിക സംവിധാനങ്ങളോടെ കോടികൾ ചെലവഴിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാൻ ആമൻ ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കാൻ മനസ്സുള്ളവർ ധൈര്യമായിട്ട് കര ഉയർത്തണ പിള്ളേർ. ഞങ്ങളുടെയൊക്കെ ഒറ്റ ദിവസത്തെ മീറ്റിംഗ്, ഓരോറ്റ ദിവസം രാവിലെ 8 മണിക്ക് തുടങ്ങി വൈകിട്ട് 8 മണിക്ക് തീരുന്ന ഒറ്റ ദിവസത്തെ മീറ്റിങ്ങിന് 10 ലക്ഷം രൂപ ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ട് ഒറ്റ ദിവസം. കൂടുതലൊന്നുമല്ല, രാവിലെ തുടങ്ങി വൈകിട്ട് തീരും. 10 ലക്ഷം രൂപ. നിങ്ങളെ കൊണ്ട് അതുമല്ല ചെയ്യാൻ പോകും, നിങ്ങളെ കൊണ്ട് അതിനേക്കാൾ അപ്പുറം എന്നെ കൊണ്ട് ദൈവം അത് ചെയ്യിക്കുമെന്ന് വിശ്വസിക്കുന്ന അത്ര പേര്. വിശ്വസിച്ച് കരാടിച്ച് കർത്താവിനെ ഞങ്ങൾ ആരാധിച്ചു. ഇനി അടുത്ത കാര്യം കൂടെ പറയാൻ പോവാം. ഫുൾ ടൈം കർത്താവിന്റെ വേല ഞാൻ എത്ര വരണം എന്നാ പറഞ്ഞേ? ആ മോനുണ്ടായിരുന്നു, ഈ മോനുണ്ടായിരുന്നു, 1, 2, 3. ഫുൾ ടൈം കർത്താവിന്റെ വേല. ഏതെങ്കിലും ഒരു ചർച്ചിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചെയ്തു പോകാൻ ഏതെങ്കിലും പെങ്കൊച്ചുങ്ങൾക്കൊരു ചിന്തയുണ്ടോ? ഒരു മദർ എന്ന നിലയിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ പാസ്റ്ററെ കെട്ടേണ്ടി വരും. ഒരു ഉപദേശിയെ കല്യാണം കഴിച്ച് ഒരു ചർച്ചിൻ്റെ ചാർജ് എടുത്ത് അനേകർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് ചായയൊക്കെ ഇട്ടുകൊടുത്ത് പായൊക്കെ ഇട്ട് അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്തൊരു പ്രാർത്ഥനാക്കാരിയായി എനിക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നാണമുള്ളവരെയൊന്നും വേണ്ട, അല്ല നല്ല മനസ്സുണ്ടേ മതി. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഒരാൾ ഫുൾ ടൈം കർത്താവിന്റെ വേല ചെയ്യാൻ ആമ്പിള്ളേർ എത്ര പേരുണ്ട്? ഇനി എനിക്ക് നല്ലൊരു പാസ്റ്ററാണ്, നല്ലൊരു പ്രവാചകനാണ്, നല്ലൊരു ശുശ്രൂഷകനാണ്. ഫുൾ ടൈം ഒന്ന്, ആ നേരത്തെ കൈവക്കില്ലേ, 2, 3. വേറെ ആർക്കും തീരുമാനമില്ലല്ലോ. ഓക്കെ, ബൈബിൾ കോളേജിൽ പഠിക്കാൻ എത്ര പേര് തയ്യാറാണ്? വചനം അഭ്യസിക്കണമല്ലോ, വചനം പഠിക്കണമല്ലോ അല്ലേ വേണ്ടേ? എത്ര പേര് വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നു?
നിങ്ങളിപ്പോ കര ഉയർത്തിയെന്ന് പറഞ്ഞ് ഞങ്ങൾ നിങ്ങളെ പിടിച്ചുകൊണ്ട് വേൾക്കുളം ആക്കത്തില്ല. നിങ്ങൾ പേടിക്കണ്ട, ഗുരുവിള സാറൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഞങ്ങളെ ഇവിടുന്ന് തന്നെ കൂട്ടിനകത്ത് പിടിച്ചോണ്ട് ഇല്ല. അത് നമ്മളെ ഒരു തീരുമാനം. ഇനി ഞാനും സി എക്സ് ബിജു പാസ്സൊന്നും ബൈബിൾ പഠിച്ചിട്ടുള്ള ആളല്ല, ഞങ്ങൾ പഠിച്ചിട്ടൊന്നുമില്ല. നമ്മളെ ഇങ്ങനെ കൃപയാൽ ഇങ്ങനെ നടത്തുക. അങ്ങനെയെങ്കിലും ഒന്ന് പോകാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? പ്രാർത്ഥനാ മുറിയിൽ കർത്താവ് തരുന്ന ദൂതുകൾ പ്രസംഗിച്ച് കർത്താവിൻ്റെ പേര് ചെയ്യണം, പറയണം, ഞാൻ കർത്താവിങ്ങിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ. അടുത്തത്, കൃപാവരങ്ങൾ ജ്വലിക്കുന്ന ഒരാളായി എനിക്ക് മാറണം. അങ്ങനെയുള്ള എത്ര പേരുണ്ട്? ശരിക്കും ഈ ലോകം തിരക്കുന്നുണ്ട് കേട്ടോ, ആശുപത്രികൾ തിരക്കുന്നു. ഞങ്ങളെ വന്നൊന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി തരാവോ എന്ന് ചോദിക്കുന്ന രോഗികൾ പെരുകുന്നൊരു കാലം. നിങ്ങളിൽ ഒരു രോഗശാന്തി ശുശ്രൂഷയെ തന്ന്, രോഗശാന്തിയുടെ വരം തന്ന് നിങ്ങൾ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമായി മാറത്തക്ക തരത്തിൽ അങ്ങനെ ഒരു കൃപാവരത്തിന്റെ മിനിസ്ട്രി എന്റെ മേൽ ദൈവം ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആമേൻ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ആദ്യം ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞു. ഏത് പാട്ടിന്റെ കാര്യം ഓർക്കുന്നുണ്ടോ? ആ വർഷീപ് ടീം എന്ത് ഇങ്ങോട്ട് കയറി? ആ പാട്ടറിയാലല്ലേ കുഞ്ഞുങ്ങളെ, അറിയാവോ? ദേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും, അറിയാവോ? എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും, അറിയാവോ? വാ, ദേ ആ പാട്ട് പാടി ഇടിവെട്ട് ആരാധന ആരാധിക്കണം. ഇന്ന് പകൽ കൃപാവരങ്ങൾ നിങ്ങളെ ദൈവേൽപ്പിക്കും. മനസ്സുണ്ടോ? ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? അവർ മാത്രം ഒന്ന് പ്രാർത്ഥിച്ചേ, എന്റെ മേൽ കൃപാവരങ്ങൾ വേണം, പ്രാർത്ഥിച്ചേ. താല്പര്യമുള്ളവർ മാത്രം ഒന്ന് കരയർ, എനിക്ക് കൃപാവരം വേണം, എനിക്ക് കൃപാവരം വേണം. ആ ഫുൾ ടൈം സമർപ്പിച്ച രണ്ടു മൂന്ന് പിള്ളേരുണ്ടേ, അവർ മുമ്പോട്ട് കയറി വരണേ. മോനെ, ആ കുഞ്ഞ് ഫുൾ ടൈം അല്ലായിരുന്നു. ഇനി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടി നമ്മൾ ആരാധിക്കും. നന്നായി കർത്താവിനെ ആരാധിക്കണം. നിങ്ങൾക്ക് വേണ്ടി അഭിഷേകം പോലെ അഭിഷേകം എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും, എന്റെ പ്രാണനായകൻ യേശു.